ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ന്യൂയോർക്കിൽ നിന്ന് മാൻഹാട്ടനിലേക്കാണ്. ഏകദേശം ന്യൂയോർക്കിൽ നിന്ന് 15 മിനിറ്റ്സ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. സഞ്ചരിക്കുന്ന ഈ വണ്ടിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംസാര വിഷയം. ടെസ്ലയാണ്. ടെസ്ലയെ കുറിച്ച് പ്രേക്ഷകർക്കറിയാം. പൂർണ്ണമായിട്ടും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സൗഹൃദമായ കാറാണ് ഈ ടെസ്ല. ടെസ്ല സ്വന്തമാക്കിയ ടോം ജോർജ് നമുക്കൊപ്പം. ടോം ജോർജ് തന്നെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഹായ് ടോം ജോർജ്. ഹലോ ടോം ജോർജ്, എനിക്കൊരൊറ്റ ചോദ്യം പ്രേക്ഷകർക്ക് വേണ്ടി. ചോദ്യം ഇതാണ്, നമ്മുടെ ശ്രീറാം വെങ്കിട്ടരാമന്റെ കേസ് ശ്രീറാം ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ശ്രീറാം വെങ്കിട്ടരാമൻ അന്ന് ഉപയോഗിച്ചിരുന്ന വാഹനം ഈ ടെസ്ല ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അത്ഭുതകരമായിട്ട് ഒരു ജേർണലിസ്റ്റിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. കാരണം ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്, ഇതിന്റെ ടെസ്ലയുടെ ഒരു ഗ്രേറ്റസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോ പൈലറ്റിംഗ് എന്നാണ്. നോക്ക്, ഞാനിപ്പോ രണ്ട് കൈയും വിട്ടിട്ടാണ് ഓടിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ ദിസ് കാർ വിൽ സ്റ്റോപ്പ്. ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ ഒരു, അതായത് ആ സമയത്ത് ബഷീറിന്റെ ബൈക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ, ഇത് ഓട്ടോ മോഡിലാണ് പോകുന്നതെങ്കിൽ, ടെസ്ല കാർ ശ്രീറാമിന് ബോധമില്ലാതിരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ കൂടി, ഇഫ് സച്ച് എ കണ്ടീഷൻ, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ കൂടി ബഷീറിന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. Am I right? That is correct. പക്ഷേ ശ്രീറാം വെങ്കിട്ടരാമന് ആകെ കിട്ടുന്ന ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് മേ ബി സ്പീഡിംഗ് ആയിരിക്കും. കാരണം അവരുടെ ലാസ്റ്റ് ലൈറ്റ് മുതൽ ഈ പാസ് ചെയ്ത് പോയ സമയത്ത് ഉള്ള സ്പീഡിന് പോലീസ് കാണുകയാണെങ്കിൽ ചാർജ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു 10 miles ഓവർ ദ ലിമിറ്റ് ആണെങ്കിൽ 3 points കിട്ടും. ഇങ്ങനെ 15 points വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, നിലവിൽ ഇപ്പോ ഈ കാർ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 51 miles per hour ആണ്. ഇതേ വേഗതയിൽ പോകുന്ന സമയത്ത് തൊട്ടു മുന്നിൽ ബഷീറിന്റെ ബൈക്ക് വരുന്നു എന്ന് കരുതുക, അതവിടെ പെട്ടെന്ന് നിൽക്കുന്നു എന്ന് കരുതുക, വാട്ട് വിൽ ഹാപ്പൻ? ഓട്ടോ മോഡിലാണെങ്കിൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ, നോക്ക്, അരുൺജി പറഞ്ഞതുപോലെ 57 ആ ട്രാഫിക് സ്ലോ ആയപ്പം ഇത് 45 ആയി, കണ്ടില്ലേ? ഓട്ടോമാറ്റിക്കലി. ഇത് നമുക്ക് പിന്നെ ബാക്കിൽ നമ്മൾ റിയർ വ്യൂ ക്യാമറ, നമ്മൾ പാരലം പുറകിൽ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഈ സൈഡ് മിററിന്റെ ആവശ്യമില്ല. ഇവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ട്. ആക്ച്വലി ഈ പാനലാണ് ഈ ടെസ്ലയെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്യുന്നത്. അവര് സ്ലോ ഡൗൺ ആയപ്പോ, ന്യൂയോർക്ക് അല്ലേ ട്രാഫിക് എപ്പോഴും ഒരു വളരെയധികം ഹ്യൂജ് ഇഷ്യൂസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 17 miles. ആ ലൈനിൽ ഇപ്പൊ ആയിരുന്നെങ്കിൽ ഇതിപ്പോ 2 miles വണ്ടി പോകുള്ളായിരുന്നു. കെനഡി എയർപോർട്ട് കണ്ടല്ലേ, JF കെനഡി എയർപോർട്ട്. ന്യൂയോർക്കിലെ ഏറ്റവും വളരെ പ്രശസ്തമായ, ഏറ്റവും തിരക്കുള്ള, ലോകത്തെ ട്രാഫിക് ഏറ്റവും നടക്കുന്ന പ്രധാനപ്പെട്ട എയർപോർട്ടാണെന്ന് തോന്നുന്നു അല്ലെ, JFK. ഒറ്റ ചോദ്യം കൂടി, നിലവിൽ ഈ ടെസ്ല കാർ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ എത്ര കോടി രൂപ വേണ്ടിവരും ഇതേ മോഡൽ ഇൻക്ലൂഡിംഗ് ടാക്സ്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഒരു ഈ ഓട്ടോമൊബൈൽ ലോ എന്ന് പറയുന്നത് 110% അതിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി മറ്റും കൊടുക്കാനാണ്. ഇവിടെ ഇപ്പം ഏകദേശം $130,000 വരുന്നുണ്ട് ഈ കാറിന്. 130 എന്ന് പറയുമ്പം അതിന്റെ ഒരു 110% എന്ന് പറയുമ്പം അബൌട്ട് $150,000 അപ്രോക്സിമേറ്റ്ലി, എന്ന് പറഞ്ഞാൽ $250,000 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 1.5 crore rupees വരെ ആയിരിക്കും. പക്ഷേ ആക്ച്വൽ കോസ്റ്റ് അതൊന്നും ഇല്ല, അതിന്റെ പകുതിയേ ഉള്ളൂ. ശരി, ഒറ്റ കാര്യം കൂടി, നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചോദ്യം ടോം, ഈ വണ്ടി പാലാരിവട്ടം പാലം പോലെ, എടപ്പള്ളി ടോൾ പോലെ, ഞങ്ങളുടെ കൊച്ചിയിലെ റോഡുകൾ വഴി ഈ ടെസ്ല നിലവിലുള്ള കണ്ടീഷനിൽ സഞ്ചരിക്കാൻ കഴിയും? എന്റെ പൊന്നരുണേ, എനിക്ക് രാഷ്ട്രീയൊന്നും ഇല്ലെങ്കിൽ പോലും പാലാരിവട്ടം പാലത്തിൽ കേറില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം വലിയ ബോട്ട് ഹൗസ് ഒക്കെ അല്ലേ. അത് മാത്രമല്ല, ഹേയ്, നമ്മുടെ കൂടെ ഉള്ള ഹരീഷ് വാസുദേവൻ, നമ്മുടെ ഹരീഷ് വാസുദേവനെ ഒരിക്കലും, ഇദ്ദേഹമാണ് ശരിക്കും നീതി പുലർത്തുന്ന, ഇദ്ദേഹം ഒരു വളരെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹം നീതി പുലർത്തുന്നത് എൻവയോൺമെന്റൽ. ഹരീഷ്, നിലവിൽ നമ്മൾ ഈ ടെസ്ല കാർ ശ്രീറാം ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതിലൊരു കാര്യം ഉറപ്പാണ്, ബഷീർ എന്തായാലും ഇന്ന് ജീവനോടുകൂടി സുപ്രഭാതത്തിന്റെ ഏറ്റവും മികച്ച റിപ്പോർട്ടറായിട്ട് തുടരുമായിരുന്നു. അതെ, എനിക്ക് ശ്രീറാമിന്റെ എക്സാമ്പിളും നമുക്ക് ഏറ്റവും വലിയൊരു ഐ ഓപ്പണർ ആണല്ലോ. മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ കൂടി ഓട്ടോ മോഡലാണെങ്കിൽ യന്ത്രം അത് സമ്മതിക്കില്ല എന്നുള്ള ഒരു വലിയ, അതായത് മനുഷ്യർ ഈ പിന്നെ സ്വയം കൺട്രോൾ ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സിസ്റ്റം അനുസരിച്ച് മെഷീൻ സ്വയം കൺട്രോൾ ചെയ്ത് ഓടിക്കും എന്നുള്ള ഒരു സാധനം, അത് ശരിക്കും ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ
ഇങ്ങനൊന്നും സംഭവിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ശ്രീറാമിന് നിലനിൽക്കുന്ന രണ്ട് ചാർജുകൾ, അതെ, ഒന്ന് റാഷൻ നെഗ്ലിജൻസ് ഡ്രൈവിംഗ് നിലനിൽക്കില്ല, കാര്യം ഓട്ടോ മോഡിലാണ്, അത് ഉത്തരവാദിത്വം വീട്ടിൽ കൊണ്ടാക്കിയനെ, വീട്ടിൽ കൊണ്ടാക്കിയനെ, കുടിച്ച ആള് കാറിലിരുന്ന് ഓട്ടോ മോഡിൽ അടിച്ചാൽ വീട്ടിൽ കൊണ്ടാക്കിയാണ്. നമ്പർ ടു, അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ ഡ്രങ്കൻ ഡ്രൈവിംഗിന്റെ ചാർജ് മാത്രമേ ഉണ്ടാകുമായിരുന്നു. അതെ, റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ടെസ്ല പോലൊരു കാർ, ടെസ്ല തന്നെ വേണമെന്നില്ല, പക്ഷെ ടെസ്ല പോലൊരു ടെക്നോളജിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാറിന്, പ്രത്യേകിച്ച് ഇപ്പൊ നോക്കിയേ ഗ്ലോബലി ഗ്ലോബൽ വാർമിംഗിനെതിരായിട്ട് ഫ്യൂൽ എഫിഷ്യൻസിക്ക് ഇതൊക്കെ വേണ്ടി ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ പോലും ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞ് റോഡിൽ ഇറങ്ങുന്ന ഒരു കാലമാണ്. ആ കാലത്ത് ഇലക്ട്രിസിറ്റി നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാൽ പോലും അത് പെട്രോൾ കൺസംപ്ഷനെയും ഡീസൽ കൺസംപ്ഷനെയും അതിനേക്കാളും ഭേദപ്പെട്ട ഒരു ഭൂമിയാണ് നമുക്ക് തരുന്നെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. റൈറ്റിന്റെ സിംഗിൾ വേർഡ്, മനുഷ്യൻ തെറ്റ് ചെയ്താൻ തുനിഞ്ഞാലും ഈ പറയുന്ന സാങ്കേതിക വിദ്യ അതിനെ കുറയ്ക്കുന്ന ഒരു മികച്ച എക്സാമ്പിൾ ആണ് ടെസ്ല കാർ. ടെസ്ല കാർ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് രാത്രിയിൽ ശ്രീ വെങ്കിട്ടരാമന് തന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു, നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരെ നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ ശ്രീറാം മദ്യപിച്ച് വാഹനം ഓടിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ ശ്രീറാമിന് ജഡ്ജ് ചെയ്യാൻ ഒരു സാങ്കേതിക വിദ്യയ്ക്കും കഴിയില്ല. ഓൺലി ഹിസ് ബ്രെയിൻ. Thank you from New York, Harish Vasudevan and Tom George. Bye. Thank you.